അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം മാത്രം നാം എടുത്തു നോക്കിയാൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് ചെയ്തു തരുന്നത്. അതാണ് വഇൻ തുഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ എന്ന് പറഞ്ഞത്. അല്ലാഹു തരുന്ന നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കിയാൽ അതൊരിക്കലും തീർന്നു പോവുകയില്ല. വേണ്ട ഒരു നിഅമത്ത് മാത്രം എടുത്തു നോക്കിയാൽ അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ ഗുണങ്ങളൊക്കെ നാം ഒന്ന് ചിന്തിച്ചു പോയാൽ കേവലം ഒരു നിഅമത്തിന് അതിനെക്കുറിച്ച് മാത്രം നമുക്ക് കേവലം ഒരു നിഅമത്ത് മാത്രം അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിലും എത്രമാത്രം അത്ഭുതങ്ങളും എത്രമാത്രം നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ചെയ്തു തരുന്നത്. ആ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് അല്ലാഹു നമ്മൾക്ക് ചെയ്തു തരുന്നത്. നാം രാത്രി കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയിൽ ഒരാൾക്ക് ഉറങ്ങാനുള്ള സമയം അതിനു വേണ്ടി അല്ലാഹു ഒരുക്കിത്തന്നു എന്നുള്ളത്. രാത്രി തന്നെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. രാത്രിയില്ലെങ്കിൽ പിന്നെ ഉറക്കമില്ല. ഇനി രാത്രിയുണ്ട്, പക്ഷേ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മളെക്കൊണ്ട് ഒരാളെക്കൊണ്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, അത് അല്ലാഹു തന്ന തൗഫീക്ക്, അല്ലാഹു തന്ന അനുഗ്രഹം, അല്ലാഹു നമ്മെക്കൊണ്ട് അവൻ ഉറങ്ങട്ടെ എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമ്മളെക്കൊണ്ട് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മളെ പണം കൊണ്ടോ നമ്മളെ അധികാരം കൊണ്ടോ ആർക്കും ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. നോക്ക്, എത്രയോ ആൾക്കാർ നമ്മളെ മുമ്പിലുണ്ട്. ഈ ഉറക്കത്തിൻ്റെ ഗൗരവം, അതിൻ്റെ നിഅമത്ത്, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ആ അനുഭവം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഉറക്കമില്ലാത്ത എത്രയോ ആൾക്കാർ, ബുദ്ധിമുട്ടുന്നവർ നമ്മളെ മുമ്പിലുണ്ട്. അവർ ഗുളിക കഴിച്ചിട്ടാണ് അവർ ഉറങ്ങുക, എന്നിട്ടും അവർക്ക് ഉറക്കം വരുന്നില്ല. അവർ പെട്ടെന്ന് രാത്രിയിൽ ഇങ്ങനെ എത്രയോ സമയങ്ങൾ ഉറക്കമില്ലാതെ അങ്ങോട്ടിങ്ങോട്ടും ഇങ്ങനെ ചെറഞ്ഞു കിടക്കുന്നു എന്നല്ലാതെ, അവർ കിടക്കുന്നു എന്നല്ലാതെ ഉറക്കം അവർക്ക് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ അത്ഭുതമാണ്. ഇതിനെക്കുറിച്ചൊരല്പസമയം നാം ചിന്തിച്ചാൽ അല്ലാഹുവിന് നാം സുജൂദ് ചെയ്തു പോകും. പക്ഷേ നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രമാത്രം ഗൗരവമുള്ള ഉറക്കം തന്ന റബ്ബിനിക്ക് നാം അങ്ങോട്ട് ശുക്കുർ ചെയ്യേണ്ടതില്ലേ? നാം അങ്ങോട്ട് നന്ദി ചെയ്യേണ്ടതില്ലേ? ഇത്രമാത്രം വലിയൊരു അത്ഭുതകരമായ ഈ ഉറക്കം ഇന്നുവരെ അല്ലാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അൽഹംദുലില്ല നാം നമ്മുടെ ജീവിതത്തിൽ നല്ല റാഹത്തിൽ, ഏത് സമയത്താണോ നാം കിടന്നുറങ്ങുന്നത്, ഏത് സമയത്താണോ നമുക്ക് ഉറക്കം വേണ്ടത്, ആ സമയത്ത് നമ്മുടെ ശരീരം അതിനാഗ്രഹിക്കുകയും നാം കിടക്കുകയും ആ സമയത്ത് തന്നെ നമുക്ക് ഉറക്കം വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെയും അല്ലാഹു തരുന്ന വലിയൊരു ആഫിയത്താണ്, വലിയൊരു നിഅമത്താണ്. അതേ നോക്ക്, നമ്മളെ നമ്മളെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും അതിനൊക്കെയും തൗഫീക്ക് റബ്ബ് തരണം. പക്ഷേ ഉറക്കം അതിനേക്കാൾ അപ്പുറമാണ്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളോട് ഒരാൾ നീ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ മുമ്പിൽ നമുക്ക് ഇരുന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ആ ഇരിക്കാനും അല്ലാഹു തൗഫീക്ക് തരണം, അത് സത്യമാണ്. എന്നാലും ഒരാളെ നമ്മളോട് പറഞ്ഞാൽ നീ ഒന്ന് ഇരുന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ മുമ്പിൽ ഇരുന്ന് കാണിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. അതേപോലെ നീ എഴുന്നേൽക്കുക എന്ന് നമ്മളോട് പറഞ്ഞാൽ അവനെ മുമ്പിൽ എണീക്കാനും നമ്മളെക്കൊണ്ട് സാധിക്കും. നീ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് നടക്കാൻ സാധിക്കും. ഇതൊക്കെയും തരുന്ന തൗഫീക്ക് റബ്ബ് തന്നെയാണ്. പക്ഷേ നമ്മളോട് ഒരാൾ നീ ഉറങ്ങുക എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നാം കിടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, പക്ഷേ ഉറങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്ക് എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് മനസ്സിലാവാം? എപ്പോഴാണ്? നാം ഉണരുമ്പോഴാണ്. ഉണരുമ്പോഴാണ് നമ്മൾക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. നാം ആ ഉറക്കത്ത് നിന്ന് എണീക്കുമ്പോഴാണ്. ഏത് സമയത്താണ് കൃത്യം എനിക്ക് ഉറക്കം പിടിച്ചത്, ഏത് സമയത്താണ് ഞാൻ ഉറങ്ങിയതെന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ അത്ഭുതമാണ്. അതിൻ്റെ പിന്നിലൊക്കെ അല്ലാഹു ഇത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം രീതിയിൽ ഇത്ര വലിയൊരു നിഅമത്ത് തന്ന റബ്ബിനിക്ക് നാം ഒരു ശുക്ർ ചെയ്യേണ്ടതില്ലേ? അതിനു വേണ്ടിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മളോട് പഠിപ്പിച്ചു തന്നത്. രാത്രി നീ കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ ഏതുവർക്ക് നീ ഉറങ്ങിയതിൻ്റെ ശേഷം എണീക്കുന്ന സമയത്ത് നീ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് മുത്തുനബി വളരെ സന്ദർഭയോജിത നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു ദിക്കറാണ്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുഷൂർ. ഇതിൻ്റെ അർത്ഥം ഈ വർക്കിനെ കുറിച്ചൊക്കെയും നല്ല നിലക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ഈ ദിക്കർ ഒരു ദിവസം നാം മറന്നുപോവില്ല. നാം ഇത് പഠിച്ചവരാണ്. ഇത് ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങളോട് പുതിയതായൊരു വിഷയമൊന്നും പറയല്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തൽ, അതല്ലേ നമ്മുടെ ജീവിതം കൂടുതൽ കുറേ കാര്യങ്ങൾ പഠിക്കലല്ലോ, പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നതല്ലേ. അപ്പോൾ നാം ഇതൊക്കെ പഠിച്ചതാണ്, എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് വരുന്നില്ല, നാം കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ട്? നാം അതിൻ്റെ ബഹുമാനം മനസ്സിലാക്കാത്തത് കൊണ്ട്. ഒന്നും കൂടി ഇതിനെക്കൊണ്ട് ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ആ നല്ല അനുഗ്രഹത്തിന് വേണ്ടി എണീക്കുന്ന സമയത്ത്, നമുക്ക് ഇഷാറത്താവുന്ന സമയത്ത് തന്നെ റബ്ബിനോട് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ റബ്ബേ, നിനക്ക് സ്തുതിയാണ് റബ്ബേ. എന്താണ് സ്തുതി? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ മാതന. ഞാൻ ഇതുവരെ ഒരു മരിക്കലായിരുന്നു, എന്നെ നീ മരണപ്പെടുത്തിയതുപോലെ ആയിരുന്നു, എൻ്റെ റൂഹ് എന്നിലുണ്ടായിട്ടില്ല, ആ രീതിയിലായിരുന്നു ഞാൻ ഇതുവരെ. ഇങ്ങനെ വലിയൊരു നീണ്ട ഒരു മരണത്തിൻ്റെ ശേഷം, അതെ, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒരു മരണം പോലെ ആയിരുന്നു എൻ്റെത്, എൻ്റെ ജീവിതം. അതിൻ്റെ ശേഷം വീണ്ടും എനിക്കൊരു ഉണർവ് തന്ന റബ്ബേ, നിനക്കാണ് സ്തുതിയെന്ന് റബ്ബിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നാം ചൊല്ലുന്ന ആ ദിക്കർ എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നാം ഓർക്കണം. എന്നിട്ട് അവസാനം പറയുന്നൊരു വാക്ക് നോക്കുക, ഇലൈഹി നുഷൂർ. ഇന്ന് ഞാൻ കിടന്ന് ഉറങ്ങിയതിൻ്റെ ശേഷം, അതെ, ഒരു മരണം പോലത്തൊരു വർക്കിൻ്റെ ശേഷം ഇന്ന് എനിക്ക് എണീക്കാൻ കഴിഞ്ഞു. പക്ഷേ വൈലൈഹി നുഷൂർ, ഒരു ദിവസം ഞാൻ ഇതുപോലെ കിടക്കും, പക്ഷേ അന്ന് എണീക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, അന്ന് യഥാർത്ഥത്തിലൊരു മരണം തന്നെ എനിക്കുണ്ടാകും എന്നുള്ളൊരു ബോധം എല്ലാ സമയത്തും എല്ലാ രാവിലെയും എല്ലാ ദിവസം ഒരാൾക്ക് ആ ചിന്ത വരണമെന്നുള്ള ആ ചിന്തയോടുകൂടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഈ ദിക്റിനെ കുറിച്ച് ഇത്രമാത്രം ഗൗരവത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്താണ് ഉറക്കം, എന്താണ് ഉറക്കത്തിൻ്റെ ബഹുമാനമെന്ന് നാം മനസ്സിലാക്കി ഇതിനെ നിർബന്ധമായി നാം ചൊല്ലണം, ചൊല്ലിരിക്കണം. ഒരിക്കലും പോലും അത് നാം മറന്നുപോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബാധ്യതയായി കണ്ടുകൊണ്ട് നാം പറയേണ്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ് അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുഷൂർ. റബ്ബിനെ സ്തുതിച്ചുള്ള ദിക്ർ ഒരിക്കലും മറന്നുപോകരുത്. റബ്ബ് ഇനിയും നമുക്ക് മരണം വരെ നല്ല ആഫിയത്തുള്ള ആരോഗ്യം തന്നു, ആവശ്യ രീതിയിലുള്ള ഉറക്കം തന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനൊക്കെ കാരണമാണ് ഈ ദിക്റും എന്നും കൂടി നാം ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.